മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയുമായുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറക്കാനുള്ള സാധ്യതാ ലൈനപ്പും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയുമായുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സ്റ്റാറ്റുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വെറുമൊരു സാധ്യതാ ലൈനപ്പ് മാത്രമല്ല, IFTWs പോലുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാധ്യതാ ലൈനപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കണക്കിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ 17 തവണയാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ 4 തവണ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള 7 മത്സരങ്ങൾ മുംബൈ സിറ്റി എഫ് സി തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 6 മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയുമായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയുടെ പോസ്റ്റിലേക്ക് 14 ഗോളുകൾ മാത്രമാണ് അടിച്ചിട്ടുള്ളത്. എന്നാൽ മുംബൈ സിറ്റി എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് 24 ഗോളുകൾ അടിച്ചു കയറ്റിയിട്ടുണ്ട്. അങ്ങനെ കണക്കിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ് സിക്ക് തന്നെയാണ് മുൻതൂക്കം. എന്നാൽ ഈ ഒരു സീസണിലെ ആദ്യപാദ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സി തന്നെയായിരുന്നു വിജയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു സീസണിൽ അവർ ഇപ്പോൾ തോൽവി അറിയാതെ മുന്നേറുകയുമാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഒട്ടും മോശക്കാരല്ല. മികച്ച നിലയിൽ തന്നെ അൺബീറ്റൻ റൗണ്ടോടുകൂടി പോയിന്റ് ടേബിളിൽ 3rd സ്ഥാനത്തുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളൊക്കെ മികച്ച ഫോമിൽ തന്നെയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇറക്കാനുള്ള സാധ്യത ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ആശാന്റെ സ്ഥിരം ഫോർമേഷനായ 4-4-2 എന്നൊരു ഫോർമേഷനിൽ തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയെ നേരിടാനായി അണിനിരത്തുക. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി പ്രക്ഷുഭൻ സിംഗിൽ തന്നെ ഉണ്ടാകും. ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ലെസ്കോവിക്കും അതോടൊപ്പം തന്നെ ഹോർമി പാമും. ഇനി 2 വിങ്ങു ബാക്കുകളിലായിക്കൊണ്ട് സന്ദീപ് സിംഗിന് സസ്പെൻഷൻ ലഭിച്ചതുകൊണ്ട് തന്നെ ആറ് പൊസിഷനിലേക്ക് നിഷു കുമാർ മടങ്ങിയെത്തുമെന്നും അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ ജസൽ കാർണറേയും ഉണ്ടാകും. ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ ജീക്ഷ സിംഗും അതോടൊപ്പം തന്നെ സസ്പെൻഷനൊക്കെ മാറിക്കൊണ്ട് മടങ്ങി വരുന്ന ഉക്രൈനിയൻ താരമായ യുവാൻ കലൂഷിനിയും ഉണ്ടാകും. അതോടൊപ്പം തന്നെ 2 വിങ് ഫോർവേഡുകളിലായിക്കൊണ്ട് സഹൽ അബ്ദുൽ സമദും. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇഷ്ടതാരമായ ഉറൂഗ്യൻ താരം അഡ്രിയാൻ ലൂണയും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായി KP രാഹുലും രാഹുലിനോടൊപ്പം ഗ്രീക്ക് താരമായ ദിമിത്രോസും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയുമായുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായി അറിയിക്കണം. അതോടൊപ്പം തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.